ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഫ്ലേവേഴ്സ് ഓഫ് എപ്പിളിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻപീര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നെത്തോലി മീനും കൊണ്ടാണ് നമ്മൾ മീൻപീര തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നുള്ളത് നോക്കാം. നെത്തോലി പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ നെത്തോലി ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. 1 കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്, 10 ചെറിയുള്ളിയാണ്, 3 കുടംപുളി വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ആവശ്യമായിട്ടുള്ള കറിവേപ്പില, നമുക്ക് എരിവിനനുസരിച്ചുള്ള ഗ്രീൻ ചില്ലി എടുക്കണം, 1/2 ഇഞ്ചി, 1/2 ഉലുവപ്പൊടി ഉണ്ട്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നെത്തോലി പീര തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ചെറിയുള്ളി 2 ആക്കി കട്ട് ചെയ്തതാണ്. അതേപോലെ നമുക്ക് എരിവിനനുസരിച്ച് ഗ്രീൻ ചില്ലി ഇടാം. ഞാനിവിടെ 5 ഗ്രീൻ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 1 ചെറിയ പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായി പോരുത്. നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് പീര തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 1/2 കോടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് അല്പം ഉലുവപ്പൊടിയാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുടംപുളി കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയ കുടംപുളിയാണ്. ഇനി അതിൻ്റെ വെള്ളം അല്പം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. 1/2 വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെത്തോലി പെട്ടെന്ന് തന്നെ കുക്കാവും. നമ്മൾ ഒരുപാട് നല്ല തീയിൽ വെക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെത്തോലി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നെത്തോലിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അല്പം കൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒന്നുകൂടി കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു സെവൻ പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ നെത്തോലി പീര റെഡി. ഇനി നമുക്ക് സെവൻ പ്ലേറ്റിലോട്ട് മാറ്റാം.